ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റൽസ് ഓഫ് ടീന. ഇന്ന് നമ്മൾ പാലക്കാട്ടുകാരുടെ അഹങ്കാരമായ കുമ്പളങ്ങി ഇറച്ചിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വെക്കുക എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? വരൂ. അതിനായി ഞാൻ ആദ്യം തന്നെ ഇത് വെക്കാനുള്ള പാൻ അല്ലെങ്കിൽ പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയുള്ളി ഒരു 15 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് നടുവോടെ കീറിയതാണ്. ഈ ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു സവോള നല്ല ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വഴണ്ട ശേഷം, നന്നായി ഒന്ന് വഴണ്ട ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ ഒരു സ്പൂണ് ഇഞ്ചിയും ഒരു സ്പൂണ് വെളുത്തുള്ളിയും പേസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇത്രയും വഴണ്ടാൽ മതിയാവും. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായി ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട്, അതേപോലെ തന്നെ ഗരം മസാല, ചിക്കൻ പൗഡർ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ആ മസാലയുടെ പച്ചമണം പോണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കൻ, ഇത് ബോൺ ഉള്ള ചിക്കനാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുമ്പളങ്ങി ഇറച്ചിയും വെക്കുന്ന സമയത്ത് ഇറച്ചി എപ്പോഴും എല്ല് കഷ്ണമാണെങ്കിൽ നല്ല ടേസ്റ്റ് അതിന് കൂടും. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ വേകാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് മൂടി വെച്ച് ചിക്കൻ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യൂബായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങി ഇട്ട് കൊടുക്കാം. ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് കുമ്പളങ്ങ വേകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കുമ്പളങ്ങയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇത് തേങ്ങയും ജീരകം, കുറച്ച് ജീരകവും ഒരു 5-6 കുരുമുളകും ഇട്ടിട്ട് അരച്ചതാണ്. അതും ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു എൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഈ ഒരു തിക്കിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് ഹാർഡായിട്ടുള്ള ആവാനും പാടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇനി ചൂടാറും തോറും ഇത് പിന്നെയും തിക്കായി വരികയാണ് ചെയ്യുക. ഞാനിതിൽ മല്ലിത്തല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുമ്പളങ്ങി ഇറച്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ പിന്നെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. പാലക്കാടൻ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതുണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. Thank you.
തേങ്ങയുടെ കച്ചവടം ഇതൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്.